നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാ അടപ്പിച്ചു എന്ന് വേണം പറയാൻ. മറ്റാരുമല്ല കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഉണ്ടായ കേരളത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്ക് ഏക ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണെന്നാണ്. കണ്ണുമൂടി കെട്ടി എങ്ങോട്ടോ വായി നോക്കിയിരുന്ന പിണറായി വിജയൻ മാത്രമാണ് ഇന്നലെ കേരളത്തിൽ ഇത്രയും അധികം അനിഷ്ട സംഭവങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണക്കാരൻ. ഇത്രയും പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും വാതുറന്ന് ഒരക്ഷരം മിണ്ടാതെ തന്റെ ജോലി ഇതല്ല എന്നുള്ള രീതിയിൽ തിരിഞ്ഞ മൗനം പാലിച്ചിരുന്നു നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് വച്ച് നോക്കിയാൽ വ്യക്തമായി തന്നെ പറയാം, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പണ്ട് റോമ് കത്തിയെറിഞ്ഞപ്പോൾ ആ കത്തിയെറിഞ്ഞ സമയം കൊണ്ട് തന്റെ ഭാഗം സേഫാക്കി ഒന്നും ശ്രദ്ധിക്കാതെ മാറിയിരുന്ന നീറോ ചക്രവർത്തിയെ പോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് 100% ശരിയാണ്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അക്രമ അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോഴും എന്തിനേറെ പറയുന്നു പെട്രോൾ ബോംബുകൾ സഹിതം എറിയുമ്പോഴും അതൊന്നും കണ്ടിട്ടും പിണറായി വിജയനോ പിണറായി വിജയന്റെ പോലീസോ ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. എന്തുകൊണ്ടും കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ പിണറായി വിജയൻ നീറോ ചക്രവർത്തിക്ക് തുല്യം തന്നെയാണ്. പണ്ടരിക്കൽ റോമ കത്തിയെരിഞ്ഞ ആ സമയത്ത് നീറോ ചക്രവർത്തി പാലിച്ച ആ ഒരു മൗനം അതേ മൗനമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മതവർഗീയ പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിഞ്ഞാടിയപ്പോൾ പിണറായി വിജയനോ പിണറായി വിജയന്റെ പോലീസോ മിണ്ടാതിരുന്നത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ റോമിലെ നീറോ ചക്രവർത്തി തന്നെയാണ് ഇപ്പോ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ. തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അന്ന് റോമ് കത്തിയമർന്നപ്പോൾ വീണ വായിച്ച വ്യക്തിയാണ് നമ്മുടെ നീറോ ചക്രവർത്തി. അതിനെയൊക്കെ വച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ അതുക്കും മുകളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഒരു പ്രസ്ഥാനം, മതവർഗീയത മാത്രം പുലമ്പുന്ന ഒരു പ്രസ്ഥാനം, നമ്മുടെ രാജ്യത്ത് നിന്നും ഇന്നോ നാളെയോ തുടച്ചു നീക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഇത്രയും അധികം അതിക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ആ അതിക്രമങ്ങൾ കണ്ടുകൊണ്ട് നൈസായിട്ട് വേറെ പല പരിപാടികളും ഉദ്ഘാടനം ചെയ്യാൻ പോയി അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തു. കേരളത്തിലെ KSRTC തച്ച് തകർത്തത് പിണറായി വിജയന് ഒരു പ്രശ്നമല്ല, സാധാരണക്കാരനായ ജനങ്ങളുടെ വാഹനങ്ങൾ തള്ളി തകർത്തത് പിണറായി വിജയന് ഒരു പ്രശ്നമല്ല, വന്ധ്യവയോധികരായ പാവപ്പെട്ട അമ്മമാരും പ്രായം ചേർന്നവരും ബസ് കാത്ത് സമയങ്ങളോളം പൊരിവേലത്ത് നിന്നത് പിണറായി വിജയന് ഒരു പ്രശ്നമല്ല, ഇതൊന്നും പിണറായി വിജയന് ഒരു പ്രശ്നമല്ല. പക്ഷേ പ്രശ്നമുണ്ട്, ഇലക്ഷൻ സമയം വരുമ്പോൾ ഇടതുപക്ഷത്തിന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചുറ്റിയില്ലായെങ്കിൽ അതേ പിണറായി വിജയന പ്രശ്നമാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞതുപോലെ ഇന്നലെ ഉണ്ടായ കേരളത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്കെല്ലാം ഒരേ ഒരു കാരണക്കാരൻ ആരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒറ്റയടിക്ക് പറയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിലെ പ്രവർത്തകരുമാണത്. എന്നാൽ അതല്ല സത്യം. അവരുടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, അതും ഒരു പ്രകോപനവും ഇല്ലാതെ ഉണ്ടായ ഇത്തരം അതിക്രമങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും കണ്ണടച്ചിരുന്നു ചെവി പൊത്തിയിരുന്നു അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്ത പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ പിണറായി വിജയൻ പറഞ്ഞത് മാത്രം അനുസരിക്കുന്ന പോലീസ് സേനയും തന്നെയാണ്. അപ്പോ എന്തുകൊണ്ടും ആ ഒരു ഉപമ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. റോമ കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയും കേരളം കത്തിയമരുമ്പോൾ അത് കാണാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു ത്രാസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിണറായി വിജയന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഇന്നലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെല്ലാം കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിഞ്ഞാടി നടന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ കയ്യടി അർഹിക്കുന്നു. പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു ഫലിപ്പിച്ചതിന് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ഒരുപക്ഷെ ഇന്നലെ കേരളത്തിലുണ്ടായ എല്ലാ അതിക്രമ പ്രവർത്തനങ്ങൾക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 100% ഒത്താശ ചെയ്തു കൊടുത്തത് നമ്മുടെ ഈ കേരള സർക്കാരും പിണറായി വിജയനും പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് സേനയും തന്നെയാണ്. എന്തായാലും പിണറായി വിജയൻ കണ്ണടച്ചത് കൊണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾ കണ്ണടയ്ക്കാൻ പോകുന്നില്ല. അവർക്ക് കൊടുക്കേണ്ട രീതിയിൽ തന്നെയുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. കട പോലും അടപ്പിക്കാൻ ചെന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാരെ
ആട്ടിപ്പായിച്ചുകൊണ്ടായിരുന്നു ജനങ്ങൾ മറുപടി കൊടുത്തത്. ഇവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്ത് കണ്ണുമടച്ച് എങ്ങോട്ടെങ്കിലും വായി നോക്കിയിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നറിയാം, നിങ്ങളിനി എത്ര കണ്ണടച്ചാലും നിങ്ങൾ ആർക്കൊക്കെ ഒത്താശ ചെയ്താലും അതിനെതിരെ പ്രതികരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയായിരിക്കും. വബ്ദസ് പത്തുമായി ന്യൂസ്.